മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുതിയ പരമാധ്യക്ഷനെ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ എന്ന് അറിയപ്പെടും. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ സഭയിലെ മുതിർന്ന മെത്രാപ്പൊലിത്തിയായ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസാണ് നാമകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപനായിരിക്കെയാണ് സഭയുടെ തലവനായി ഡോക്ടർ മാത്യൂസ് മാർ സേവിയോറസ് മെത്രാപ്പൊലിത്ത തിരഞ്ഞെടുക്കപ്പെടുന്നത്. അനുമോദന ചടങ്ങിൽ വിവിധ സഭകളുടെ പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. പരിമലയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ യോഗത്തിലാണ് ഡോക്ടർ മാത്യൂസ് മാർ സേവിയോറസിനെ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. 22-ാമത് മലങ്കര മെത്രാപ്പൊലിത്തയായും 9-ാമത് കാതോലിക്കയുമായാണ് അദ്ദേഹത്തിന്റെ ആഗമനം. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി വൈദിക അധ്യാപകന രംഗത്ത് അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഡോക്ടർ മാത്യൂസ് മാർ സേവിയോറസ് മെത്രാപ്പൊലിത്ത മാത്രമാണ് കാതോലിക്ക സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. അതിനാൽ മാർ സേവിയോറസ് കാതോലിക്ക ഭാവിയായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. നേരത്തെ സഭ എപ്പിസ്കോപ്പൽ സുന്നതദോസിൽ മാർ സേവിയോറസ് മെത്രാപ്പൊലിത്തയെ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരുന്നു. തുടർന്ന് ഇന്നലെ പരിമലയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ ഇതിന് അംഗീകാരം നൽകി. ഇന്ന് രാവിലെ 6:30 പ്രഭാത നമസ്കാരത്തോടെയാണ് വാഴക്കൽ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാന മധ്യേയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നത്. സഭയിലെ എല്ലാ മെത്രാപ്പൊലിത്തന്മാരും സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. കാതോലിക്ക സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ബാവായെ മെത്രാപ്പൊലിത്തന്മാർ സിംഹാസനത്തോടെ 3 വട്ടം എടുത്തുയർത്തി. വിശുദ്ധ സമൂഹം ഓക്സിയോസ് എന്ന് ഏറ്റുചൊല്ലി. ശേഷം മുതിർന്ന മെത്രാപ്പൊലിത്തന്മാർ ചേർന്ന് അംശവടി കൈമാറി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം കാതോലിക്ക ബാവ വിശുദ്ധ കുർബാന പൂർത്തിയാക്കി. തുടർന്ന് പരിമല പള്ളിയങ്കണത്തിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ രാഷ്ട്രീയ മത സാമുദായിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിന് മലങ്കര പ്രതിജ്ഞാബദ്ധരാണെന്നും മലങ്കര സഭയ്ക്ക് വാത്സല്യപൂർണമായ സമീപനമാണ് സഹോദര സഭയോട് ഉണ്ടായിരിക്കുകയെന്നും പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയും കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. കോവിഡ് പ്രോട്ടോകോളിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് സ്ഥാനാരോഹണ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പരിമലയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല.